ഹായ് ഗൈസ്, വി ആർ ബ്ലോഗറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും ആസ്വദിക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള യാത്രകൾക്കായി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ ആണെങ്കിൽ ഈ വീഡിയോ കാണാതെ പോകരുത്. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ വി ആർ ബ്ലോഗർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ നിങ്ങൾക്കായി ഒരു ട്രൂ സ്റ്റോറിയാണ് പറയുന്നത്. ഇതാണ് ഡാനിയേല ലിവറാണി. 24 വയസ്സുള്ള ഈ യുവതി സ്കോട്ട്ലാൻഡിലാണ് താമസിക്കുന്നത്. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഡാനിയേല ഒറ്റയ്ക്കാണ് പല യാത്രകളും ചെയ്തിരുന്നത്. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി ഇവർ ഇങ്ങനെ കുറേയധികം യാത്രകൾ ചെയ്തു. നമ്മൾ ദൂരെ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ സ്ഥലത്തെ പറ്റി അറിഞ്ഞു വെക്കണം. ഒരു പക്ഷേ പല അപകടങ്ങളെയും നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കും. ഡാനിയേലയുടെ കാര്യത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. അവളുടെ അടുത്ത യാത്ര ഏഷ്യയിലേക്കായിരുന്നു. ഏഷ്യയിലെ വിയറ്റ്നാമിലാണ് ആദ്യമായി പോകാൻ തീരുമാനിച്ചത്. ഇങ്ങോട്ടേക്കുള്ള യാത്രയിൽ അവൾക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഭാഗ്യവശാൽ ഈ സംഭവത്തിൽ അവൾക്ക് കൂടുതലായി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ആക്സിഡൻറ്റിന് ശേഷം അവൾക്ക് മൂക്കിനുള്ളിലായി വല്ലാത്ത ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ഇത് ഡാനിയേലയെ വളരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ടും അവളത് ഇഗ്നോർ ചെയ്തു. പക്ഷേ മൂക്കിനുള്ളിലെ ചൊറിച്ചിൽ അവളെ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്തി. പിന്നീട് മൂക്കിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാകാനും തുടങ്ങി. എന്നിട്ടും ഡാനിയേല ഇതൊട്ടും തന്നെ ഗൗനിച്ചതില്ല. പിന്നീട് അവൾ വിയറ്റ്നാമിൽ നിന്ന് തൻ്റെ നാടായ സ്കോട്ട്ലാൻഡിലേക്ക് തിരിച്ചു പോന്നു. അടുത്ത ദിവസം കുളിക്കുന്നതിനിടയിൽ ഡാനിയേലയ്ക്ക് മേൽച്ചുണ്ടിന് മുകളിലായി എന്തോ ഒന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായി തോന്നി. ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ്, ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ആവി കൊണ്ട് അടഞ്ഞിരിക്കുന്ന മൂക്ക് തുറക്കുന്നതാണെന്ന്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. ഡാനിയേലയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിനോടൊപ്പം തന്നെ മറ്റെന്തോ ഒന്ന് അവൾക്ക് അനുഭവപ്പെട്ടു. തൻ്റെ മുഖം കണ്ണാടിയിൽ നോക്കിയ ഡാനിയേലയ്ക്ക് ആ കാഴ്ച വിശ്വസിക്കാനാവാത്തതായിരുന്നു. അവളുടെ മൂക്കിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തേക്ക് ഇഴഞ്ഞു വരുന്നതായി കണ്ടു. ഉടൻ തന്നെ ഡാനിയേല അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ അവളുടെ മൂക്കിനുൾവശം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഡോക്ടർക്ക് ഒട്ടും തന്നെ ആ കാഴ്ച വിശ്വസിക്കാനായില്ല. ഡാനിയേലയുടെ മൂക്കിൽ വലിയൊരു കുളയട്ടയാണ് പറ്റിപ്പിടിച്ചിരുന്നത്. നീണ്ട ഓപ്പറേഷൻ തന്നെ വേണ്ടിവന്നു ഈ ലീച്ചിനെ പുറത്തെടുക്കാൻ. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഇത് നടന്ന കാര്യമാണ്. ഡാനിയേലയുടെ മൂക്കിൽ നിന്ന് പുറത്തെടുത്ത ലീച്ചിന് ഒരു ചെറുവിരലിൻ്റെ നീളമുണ്ടായിരുന്നു. പുറത്തെടുത്തതിന് ശേഷവും ഈ അട്ടയ്ക്ക് ജീവനുണ്ടായിരുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. ഈ അട്ട തൻ്റെ മൂക്കിൽ എങ്ങനെ കയറിക്കൂടിയെന്നതായിരുന്നു അവളുടെ പിന്നീടുള്ള ചിന്ത. ഡാനിയേലയുടെ ചോര കുടിച്ചു വളർന്ന് വലുതായ ഈ അട്ട കുറച്ചുകൂടി താമസിച്ചിരുന്നെങ്കിൽ അവളുടെ കണ്ണുകളെ അറ്റാക്ക് ചെയ്യുമായിരുന്നു. ഡോക്ടേഴ്സ് ഇത് പറഞ്ഞപ്പോഴും ഈ ലീച്ച് തൻ്റെ മൂക്കിൽ ഒരു പക്ഷേ ആ ആക്സിഡൻറ്റ് സമയത്ത് കയറിക്കൂടിയതായിരിക്കാമെന്ന് അവൾ വിശ്വസിച്ചു. എന്നാൽ മലിനജലം കുടിക്കുന്നതിലൂടെയോ വൃത്തിയില്ലാത്ത തടാകത്തിലോ നദിയിലോ കുളിക്കുന്നതിലൂടെയും ഇതുപോലെയുള്ള ജീവികൾ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിൽ കയറിക്കൂടാമെന്ന് ഡോക്ടേഴ്സ് അവളോട് പറഞ്ഞു. 3 ഇഞ്ചിൽ കൂടുതലുള്ള ഈ അട്ട ഒരു പക്ഷേ ഇതിലും വലുതായി ഡാനിയേലയുടെ തലച്ചോറിൽ വരെ എത്തിച്ചേരുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പേഷ്യൻ്റ് കോമയിലേക്കോ അതുമല്ലെങ്കിൽ മരണത്തിലേക്കോ പോകുമായിരുന്നു. ഒരു പുതിയ സ്ഥലത്ത് പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവിടുള്ള തടാകങ്ങളിലും നദിയിലും കുളിക്കാൻ ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ ശാരി പ്രദീപ്, സൈനിങ് ഓഫ്.